ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എട്ടാം ക്ലാസ്സിലെ നമ്മൾ സർവസമവാക്യ ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ സർവസമവാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഈ വ്യത്യാസങ്ങളുടെ ഗുണനമാണ്. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം, നേരത്തെ തുകകളുടെ വ്യത്യാസം, തുകകളുടെ ഗുണഫലം പഠിച്ചിരുന്നു. തുകകളുടെ ഗുണഫലത്തിൽ നമ്മൾ പറഞ്ഞത് ആദ്യ തുകയിലെ ഓരോ സംഖ്യ കൊണ്ടും രണ്ടാമത്തെ തുകയിലെ ഓരോ സംഖ്യയും ഗുണിച്ചു കൂട്ടി എഴുതിയാൽ മതി. അപ്പൊ വ്യത്യാസങ്ങളുടെ ഗുണനാവുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടായിരുന്നു? അവിടെ എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി ആണ് നമ്മൾ എടുത്തത്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ച ഐഡന്റിറ്റി എന്ന് പറയുന്നത് എക്സ് യു മൈനസ് എക്സ് വി മൈനസ് വൈ യു പ്ലസ് വൈ വി ഇങ്ങനെയാ വന്നത്. അതായത് എക്സും യുവും കുറിച്ചു വൈയും വിയും കുറിച്ചു, അത് രണ്ടും പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയുള്ള എല്ലാം കുറയ്ക്കേണ്ടതാണ്. എക്സ് ഇൻറ്റു വിയും വൈ ഇൻറ്റു യുവും, എക്സ് വിയും വൈയുവും സപ്ട്രാക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എക്സ് ഇൻറ്റു വിയും വൈ ഇൻറ്റു വിയും, എക്സ് ഇൻറ്റു യു വൈ ഇൻറ്റു വി, അത് രണ്ടും പോസിറ്റീവ് ആയിരിക്കും. അതായത് എക്സും അത് രണ്ട് സംഖ്യകൾ ഗുണിച്ചിട്ട് ഇതിൽ നിന്ന് ആദ്യത്തെയും രണ്ടാമത്തെ സംഖ്യ കൊണ്ട് രണ്ടാമത്തെ വ്യത്യാസത്തിലെ രണ്ടാമത്തെ സംഖ്യയെ ഗുണിച്ച് കുറയ്ക്കുക, രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ആദ്യത്തെ രണ്ടാമത്തെ വ്യത്യാസത്തിലെ ആദ്യത്തെ സംഖ്യയെ ഗുണിച്ച് കുറയ്ക്കുക, രണ്ടാമത്തെ രണ്ട് സംഖ്യ കൊണ്ടും ഗുണിച്ച് കൂട്ടുക. ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസങ്ങളുടെ വർഗം എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണെങ്കിലോ എന്തു വരും? ഇതേ ചോദ്യത്തില് എക്സ് യു മൈനസ് എക്സ് വി മൈനസ് വൈ യു പ്ലസ് വൈ വി എന്നാണ് എഴുതിയത്. അവിടെ യുവിന്റെ സ്ഥാനത്ത് എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പറഞ്ഞാൽ എക്സ് സ്ക്വയർ വരും. അതുപോലെ തന്നെ വിയുടെ സ്ഥാനത്തോ വൈ ആണ്, അപ്പൊ എക്സ് വൈ ആവും. അതുപോലെ വീണ്ടും വൈയുടെ സ്ഥാനത്ത് വൈ യുവിന്റെ സ്ഥാനത്ത് യുവിന്റെ സ്ഥാനത്ത് എക്സ് ആണ്, അപ്പൊ വൈ എക്സ്. വൈ യു എന്ന് പറയുമ്പോഴോ യുവും വിയും വൈ തന്നെയാണ്, ഇപ്പൊ വൈ സ്ക്വയർ. അപ്പൊ നോക്കിക്കേ, നമുക്ക് പുതിയൊരു സമവാക്യം കിട്ടുകയാണ് എക്സ് സ്ക്വയർ. ഇത് എക്സ് വൈയും കുറയ്ക്കണം, ഇതും എക്സ് വൈ ആണ്. അപ്പൊ എക്സ് വൈ വൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ തന്നെയാണ്. എക്സ് ഇൻറ്റു വൈ ആയാലും വൈ ഇൻറ്റു എക്സ് ആയാലും രണ്ടേ ഇൻറ്റു മൂന്നായാലും മൂന്നേ ഇൻറ്റു രണ്ടായാലും ആറ് തന്നെയല്ലേ. അപ്പൊ അതുപോലെയാണ് എക്സ് വൈ ആയാലും വൈ എക്സ് ആയാലും സെയിം ആണ്. അപ്പൊ മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്ന് വരുന്നത്. ഇത് രണ്ടും കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിയിട്ട് കുറച്ചാൽ മതി. ഒരു സംഖ്യ എന്ന് എക്സ് വൈയും കുറയ്ക്കണം, എക്സ് വൈയും കുറയ്ക്കണം പറഞ്ഞാൽ എക്സ് വൈയും എക്സ് വൈയും കൂട്ടിയിട്ട് കുറച്ചാൽ മതി, പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് വൈ, ഒരു സംഖ്യയോടെ അതേ സംഖ്യ തന്നെ കൂട്ടുക. അപ്പൊ രണ്ട് ആ സംഖ്യയുടെ ഇരട്ടി എന്ന് പറയും. അപ്പൊ രണ്ട് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ, അതായത് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് കുറിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ വർഗം. അപ്പൊ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് രണ്ട് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതായത് രണ്ട് സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ വർഗം എന്ന് പറയുന്നത് അവയുടെ വർഗങ്ങളുടെ തുക എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കൂട്ടിയിട്ട് അതിൽ നിന്ന് ട്വൈസ് ഓഫ് ദി പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്താണ്. അതായത് രണ്ട് സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ വർഗം എന്ന് പറയുന്നത് വർഗങ്ങളുടെ തുകയിൽ നിന്ന് ഗുണനബലത്തിന്റെ ഇരട്ടി കുറച്ചാ മതി. ഗുണനബലത്തിന്റെ ഇരട്ടി കുറയ്ക്കണം. എക്സാമ്പിൾസ് നോക്കിക്കോളൂ നിങ്ങള്. ഇപ്പൊ ഫൈവ് ടൂവ് രണ്ട് നമ്പേഴ്സ്, ഇത് രണ്ടും കൂട്ടി ചെയ്ത ഫൈവ് പ്ലസ് ടു ദി ഹോൾ സ്ക്വയർ. ഇനി ഫൈവ് സ്ക്വയർ ടു സ്ക്വയർ ഗുണനബലത്തിന്റെ ഇരട്ടി, ഇത് രണ്ടും കൂട്ടി കുടിക്കുക, ഇരഞ്ച് പത്ത്, പത്ത് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു രണ്ട്. അപ്പൊ നോക്കി അഞ്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച്, രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാല്, ഇരുപത്തഞ്ചും നാലും കൂടി കൂട്ടിയിട്ട് രണ്ട് ഇൻറ്റു അഞ്ച് പതിനെട്ട് ഇരുപത് കുറയ്ക്കണം. അപ്പൊ ഇരുപത്തഞ്ചും നാല് ഇരുപത്തി ഒമ്പത് എന്ന് ഇരുപത് കുറച്ചാൽ ഒമ്പത്. ഇത് ശരിയായിട്ട് നോക്കി അഞ്ച് മൈനസ് രണ്ടാണ് കേട്ടോ, അഞ്ച് മൈനസ് രണ്ട് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അഞ്ച് മൈനസ് രണ്ട് എത്രയാ? മൂന്ന് സ്ക്വയർ ആണ്, മൂന്ന് സ്ക്വയർ ഒമ്പത്. കണ്ടില്ലേ? അപ്പോ രണ്ട് സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ വർഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഐഡന്റിറ്റി ആണ്. രണ്ട് സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ വർഗം എന്ന് പറയുന്നത് അവയുടെ വർഗങ്ങളുടെ തുകയിൽ നിന്ന്
ഗുണനഫലത്തിന്റെ ഇരട്ടി കുറച്ചാൽ മതി. അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്താ നമ്മൾ പറഞ്ഞ ഐഡന്റിറ്റി? ദാ ഇതാണ് ഐഡന്റിറ്റി. അതായത് രണ്ട് സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ വർഗം, സ്ക്വയർ ഓഫ് ദി ഡിഫറൻസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയർ. ഇത് നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതാണ് ശരി, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് വൈ. രണ്ട് സംഖ്യകളുടെയും വർഗങ്ങൾ കൂട്ടിയിട്ട് ഗുണനഫലത്തിന്റെ ഇരട്ടി കുറയ്ക്കണം. അപ്പൊ നോക്കിക്കേ, ഇപ്പോ പി മൈനസ് ക്യൂ ദി ഹോൾ സ്ക്വയർ. അപ്പൊ എന്തായിരിക്കും പി മൈനസ് ക്യൂ ദി ഹോൾ സ്ക്വയർ? ഇതുപോലെ പറയാമോ, പി മൈനസ് ക്യൂ ദി ഹോൾ സ്ക്വയർ. ഇത് പറഞ്ഞ പോലെ പി മൈനസ് ക്യൂ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് പി സ്ക്വയർ മൈനസ് ടു പി ക്യൂ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറയും. അല്ലെങ്കിൽ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് ടു പി ക്യൂ. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൺ ദി ഹോൾ സ്ക്വയർ ആണെങ്കിലോ? അവിടെ എക്സ് സ്ക്വയർ മൈനസ് ടു ഇന്റു എക്സ് ഇന്റു വൺ പ്ലസ് വൺ സ്ക്വയർ എന്ന് വരും. അതായത് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ. അതായത് വർഗങ്ങളുടെ തുക, എക്സിന്റെ വർഗവും ഒന്നിന്റെ വർഗവും, അതിൽ നിന്ന് ഗുണഫലത്തിന്റെ ഇരട്ടി. എക്സ് ഒന്നും കുറിച്ചാൽ എക്സ് അതിന്റെ ഗുണ ഇരട്ടി, ടു എക്സ് കുറച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ടു ദി ഹോൾ സ്ക്വയർ ആണെങ്കിലോ? എക്സിന്റെ വർഗം പിന്നെ ടുവിന്റെ വർഗം, അത് രണ്ടും കൂട്ടുന്നു. ഇടയ്ക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടതാണ് ട്വൈസ് ഓഫ് ദി പ്രോഡക്റ്റ് എക്സ് ഇന്റു ടു. എക്സ് ടൂവും കുടിച്ചിട്ട് അതിന്റെ ഇരട്ടി, ഇരട്ടി എടുക്കാന്നാണ് ടു. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ടു ഇന്റു ടു ഫോർ എക്സ് പ്ലസ് ഫോർ. അങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിലോ ടു എക്സ് മൈനസ് ത്രീ ദി ഹോൾ സ്ക്വയർ ആണെങ്കിലോ? അല്ല വേണ്ട, ടു എക്സ് മൈനസ് ത്രീ ദി ഹോൾ സ്ക്വയർ ആണെങ്കിലോ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ, അത് രണ്ടും കൂട്ടുക. ഏതാ കുറയ്ക്കേണ്ടത്? കുറയ്ക്കേണ്ടത് ഏതാ? ട്വൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ടു ഇന്റു ടു എക്സ് ഇന്റു ത്രീ കുറയ്ക്കണം. അപ്പൊ ടുവിന്റെ സ്ക്വയർ ഫോർ, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, മൈനസ് ടു ഇന്റു ടു ഫോർ, ഫോർ ത്രീ സാർ ട്വൽവ് എക്സ് പ്ലസ് നയൻ. കേട്ടോ, അപ്പോ വ്യത്യാസങ്ങളുടെ വർഗം ആണ് നമ്മൾ. ഇപ്പൊ വേറെ ഒരു എക്സാമ്പിൾ എന്താ പറഞ്ഞേ, എക്സ് മൈനസ് വൺ ബൈ എക്സ് ദി ഹോൾ സ്ക്വയർ ആണെങ്കിലോ? എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേമിന്റെ വർഗം, സ്ക്വയർ ഓഫ് ഫസ്റ്റ് ടേം, മൈനസ് ട്വൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ടേം സ്ക്വയർ. ഇങ്ങനെ വരിക. അപ്പൊ എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് എക്സ് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം, മൈനസ് ടു പ്ലസ് വൺ ബൈ എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? ടു എ പ്ലസ് ത്രീ ബി ദി ഹോൾ സ്ക്വയർ പറയാമോ? ടു എ പ്ലസ് ത്രീ ബി ദി ഹോൾ സ്ക്വയർ എന്തുവരും? ടു എ പ്ലസ് ത്രീ ബി ദി ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം? ഇതുപോലെ ഇവിടെ അത് തന്നെ, വേറൊന്നുമില്ല. ടു എ പ്ലസ് ത്രീ ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ ആയ ടു എയുടെ സ്ക്വയർ. ടു എ പ്ലസ് അല്ല, മൈനസ് ആണ്. പ്ലസ് നമ്മൾ പഠിച്ചതാണല്ലോ. മൈനസ് ടു എ മൈനസ് ത്രീ ബി. അപ്പൊ ടു എ മൈനസ് ത്രീ ബി ദി ഹോൾ സ്ക്വയർ എന്തുവരും? ടു എ മൈനസ് ത്രീ ബി ദി ഹോൾ സ്ക്വയർ എന്നുള്ളത് ടു എ ദി ഹോൾ സ്ക്വയർ മൈനസ് ട്വൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ടു ഇന്റു ടു എ ഇന്റു ത്രീ ബി പ്ലസ് ത്രീ ബി സ്ക്വയർ ഓഫ് ദി സെക്കൻഡ്. രണ്ട് നമ്പറിന്റെയും സ്ക്വയറിന്റെ സം ട്വൈസ് ഓഫ് ദി പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് കിട്ടി? ടുവിന്റെ സ്ക്വയർ ഫോർ, ഫോർ എ സ്ക്വയർ, ഈ രണ്ട് നാല് മൂന്ന് പന്ത്രണ്ട് എ ബി മൈനസ് പന്ത്രണ്ട് എ ബി പ്ലസ് നയൻ ബി സ്ക്വയർ. ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാൻ ഒന്ന് പഠിക്കേണ്ടത്, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഇതൊന്ന് ഇതുപോലെ ഈ രണ്ട് ഒരു കുറച്ച് ചോദ്യങ്ങൾ എഴുതിയെടുത്തോളൂ, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ കേട്ടോ. ടു എ പ്ലസ് എയ്റ്റ് ദി, ടു എ മൈനസ് എയ്റ്റ് ദി ഹോൾ സ്ക്വയർ. രണ്ടാമത്തെ 3x മൈനസ് പി ദി ഹോൾ സ്ക്വയർ. മൂന്നാമത്തെ x മൈനസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. തുകയുടെ വർഗം നമ്മൾ എളുപ്പഴി കണ്ടുപിടിച്ചു, അപ്പൊ അത് വെച്ച് നമ്മൾ ഗുണനഫലമൊക്കെ എളുപ്പഴി കണ്ടുപിടിച്ചായിരുന്നു. അതുപോലെ വർഗമൊക്കെ എളുപ്പഴി കണ്ടുപിടിച്ചായിരുന്നു. അതുപോലെ വ്യത്യാസത്തിന്റെ വർഗം ഉപയോഗിച്ച് നമുക്ക് എളുപ്പ ക്രിയകൾ എളുപ്പമാക്കാൻ
ഉപയോഗിക്കുന്നുണ്ട് അതെങ്ങനെയാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു